ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. സഖ്യനപ്പുറത്ത് ആറാം ഘട്ടം തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ഈ വാർത്തകൾ അഭിമുഖീകരിക്കുന്നത്. മോദിയുടെ നേതൃത്വം തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. അതോടെ ബി ജെ പിയിലെ സീനിയർ നേതാക്കളുടെ കഷ്ടകാലവും ആരംഭിച്ചിരിക്കുന്നു. ഒടുവിൽ എൽ കെ അദ്വാനിക്ക് പറയേണ്ടി വന്നു, മോദി ഒരു നല്ല നേതാവാണ്, പക്ഷേ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വാജ്പേയിയോട് ഉപമിക്കുന്നത് നല്ലതായിരിക്കില്ല എന്ന് പറഞ്ഞാൽ നേതാവൊക്കെയാണ് പ്രധാനമന്ത്രിയാകാൻ യോഗ്യനല്ല എന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയിരിക്കുക. ഉമാഭാരതി 3 മാസത്തിനു മുമ്പ് വികാസ് പുരുഷൻ എന്ന പേരിൽ മോദിയെ അവതരിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ മോദി വികാസ് പുരുഷനല്ല എന്നും വിനാശ പുരുഷനാണ് എന്നും അപഹസിക്കുകയുണ്ടായി. ബി ജെ പിക്ക് വിനാശം കൊണ്ടുവരാൻ പോകുന്ന ആളാണ് എന്ന് ഉമാഭാരതി പറഞ്ഞുവെങ്കിലും ഇപ്പോൾ മോദിയെ ഉമാഭാരതിക്കും അംഗീകരിക്കേണ്ടി വരുന്നു. ജസ്വന്ത് സിംഗ് ഇവരെ എതിർത്ത് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ സംഘപരിവാറിൻ്റെ കാലമാണ് ബി ജെ പിയിൽ. അതിൻ്റെ വാർത്തകളാണ് ഇന്ന് നമ്മെ തേടിയെത്തുന്നത്. സംഘപരിവാരത്തിൻ്റെ തനിനിറം പുറത്താകുന്ന വാർത്ത മലയാള മനോരമ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് കാണുക. പ്രസംഗ കുരുക്കിൽ തൊഗാഡിയ. ഹിന്ദു മേഖലകളിൽ സ്ഥലം വാങ്ങാൻ മുസ്ലിങ്ങളെ അനുവദിക്കരുതെന്ന പ്രസംഗത്തിൻ്റെ പേരിൽ കേസ്. എതിർത്ത് അകാലിദളും രംഗത്ത്, അകാലിദൾ ബി ജെ പിയുടെ സഖ്യ ശക്തിയാണെന്ന് ഓർക്കണം. അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല എന്ന് ആർ എസ് എസും ബി ജെ പിക്കും പറയേണ്ടി വന്നു. മോദിയെ പിന്തുണയ്ക്കാത്തവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പ്രസംഗിച്ച സ്ഥാനാർത്ഥിക്കെതിരെ കേസ്. മോദി രംഗത്ത് വരുമ്പോൾ സംഘപരിവാർ ശക്തിപ്പെടുന്നു. അതുകൊണ്ട് ഹിന്ദു മേഖലകളിൽ സ്ഥലം വാങ്ങാൻ മുസ്ലിങ്ങളെ അനുവദിക്കരുത് എന്ന് പരസ്യമായി തൊഗാഡിയയ്ക്ക് പ്രസംഗിക്കാൻ കഴിയുന്ന അവസ്ഥ അതിനുള്ളിൽ സംജാതമായിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. മുസ്ലിങ്ങൾക്കെതിരെ വംശീയ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് രാജ്യാന്തര വർക്കിംഗ് പ്രസിഡന്റ് പ്രവീൺ തൊഗാഡിയയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. വിവാദ പ്രസംഗത്തിൻ്റെ ടേപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് ആണിത്. ഹിന്ദു മേഖലകളിൽ സ്ഥലം വാങ്ങാൻ മുസ്ലിങ്ങളെ അനുവദിക്കരുത് എന്നാണ് ഗുജറാത്തിലെ ഭാവ്നഗറിൽ തൊഗാഡിയ പ്രസംഗിച്ചത്. ഈ അർത്ഥത്തിൽ ഹിന്ദു മുസ്ലിം വൈരം വളർത്തിക്കൊണ്ട് യാഥാസ്ഥിതിക വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് ബ്രാഹ്മണ വിഭാഗങ്ങളെ, മുതിർന്ന വോട്ടർമാരെ പ്രീണിപ്പിക്കാനാകും എന്ന് സംഘപരിവാരം കരുതുന്നു. യുവ വോട്ടർമാരെ വികസനത്തിൻ്റെ പേരു പറഞ്ഞ് പറ്റിക്കാനുമാകും. ഇത്തരത്തിലുള്ള ഒരു ദ്വിമുഖ തന്ത്രമാണ് ബി ജെ പിയും സംഘപരിവാറും ഇപ്പോൾ അവലംബിക്കുന്നത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. മറ്റൊരു കാര്യം, ഈ വാർത്തയുടെ ഇൻസെറ്റിൽ മനോരമ തരുന്നത് മോദിക്കെതിരായ അന്വേഷണം അടുത്ത സർക്കാരിന്, അന്വേഷണ ചുമതല പലർക്കും വിസമ്മതം. മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ താൽപ്പര്യാർത്ഥം ഒരു യുവതിയെ നിരീക്ഷിക്കാൻ ഗുജറാത്ത് സർക്കാർ നടപടിയെടുത്തത്, അന്വേഷിക്കാൻ കമ്മീഷനെ നിയോഗിക്കാനുള്ള കേന്ദ്രമന്ത്രിസഭാ തീരുമാനം നടപ്പാക്കുന്നത് അടുത്ത സർക്കാരിൻ്റെ തീരുമാനത്തിന് വിടുന്ന സ്ഥിതിയായി. വിരമിച്ച ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നായിരുന്നു, ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നായിരുന്നു തീരുമാനമെങ്കിൽ പരാതിക്കാരിയുടെ അഭാവത്തിൽ എപ്രകാരമാണ് ജഡ്ജിക്ക് അന്വേഷിക്കാനാവുക എന്ന കാര്യം പറഞ്ഞ് ജഡ്ജിമാർ തടിതപ്പിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അടുത്ത സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാക്കി അത് മാറ്റിയിരിക്കുന്ന കാര്യം കൂടി പറയുമ്പോൾ മൊത്തത്തിൽ ഒരു ബി ജെ പി മയമാണ് മനോരമയുടെ ലീഡ് വാർത്തയിൽ നമുക്ക് കാണാനാവുക. കേജരിവാളിന് ഭരണം കിട്ടിയാൽ അദ്ദേഹം ഇനി ഭരിക്കുമോ? 49 ദിവസത്തെ ഭരണം കൊണ്ട് ഭരണരംഗം മടുത്ത് ഓടിപ്പോയയാളാണ് കേജരിവാൾ. അത് പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് ആത്മവിമർശനം നടത്തുകയുമുണ്ടായി. എന്നാൽ സംഭവം അങ്ങനെയല്ല, ഇനി ഭരണം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രം എന്ന് കേജരിവാൾ പറഞ്ഞിരിക്കുന്ന കാര്യം മനോരമ കാഴ്ചപ്പാട് പേജിൽ സചിത്രമായി തരുന്നു. ആം ആദ്മി പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ ഇനി മുഖ്യമന്ത്രിയാവൂ എന്ന് അരവിന്ദ് കെജ്രിവാൾ. തൻ്റെ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ടാണ് ദില്ലി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതെന്നും അമേധിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കെജ്രിവാൾ പറഞ്ഞു. ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ പിന്തുണയോടെ ഇനി ഡൽഹിയിൽ ഭരിക്കാൻ പോകുന്നില്ല എന്ന് കെജ്രിവാൾ പറയുമ്പോൾ മുന്നണി തന്ത്രങ്ങളൊന്നും കെജ്രിവാളിന് വഴങ്ങുന്നില്ല. വഴങ്ങാത്ത പ്രകൃതിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. എല്ലാവരെയും വിമർശിച്ച് നടക്കുന്നയാളാണ് പി സി ജോർജ്, ചീഫ് വിപ്പ് എന്ന് പദവിയുണ്ടെങ്കിലും കോൺഗ്രസ്സുകാർ പോലും അനുവദിച്ചു കൊടുക്കാത്ത പദവിയാണിത്. എന്നാൽ അദ്ദേഹത്തിന് അടിതെറ്റിയ ഒരു വാർത്തയാണ് വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമിയും നമുക്ക് എത്തിച്ചു തരുന്നത്.
പി സി ജോർജ് മത്സരിച്ചത് വ്യാജ സത്യവാങ്മൂലം നൽകി. എം എൽ എ ആകുന്ന സമയത്ത് വ്യാജ സത്യവാങ്മൂലമാണ് നൽകിയത് എന്ന് മനോരമ ക്ഷമിക്കുക മാതൃഭൂമി വാർത്ത കണ്ടെത്തിയ കാര്യം ആർ സന്ദീപ് കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. സർക്കാർ ചീഫ് വിപ്പ് പി സി ജോർജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചത് വ്യാജ സത്യവാങ്മൂലമാണ് എന്ന് കണ്ടെത്തി. പാൻ കാർഡ് ഇല്ല എന്ന് പി സി ജോർജിൻ്റെ സത്യവാങ്മൂലം കള്ളമാണ് എന്ന് മാതൃഭൂമി ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞു എന്നാണ് ആർ സന്ദീപ് പറയുന്നത്. ജോർജും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് രണ്ട് പാൻ കാർഡല്ല, മൂന്ന് പാൻ കാർഡുകൾ വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ആക്ടിവേറ്റ് ചെയ്തിരുന്നില്ല, ഒന്നും പ്രവൃത്തിയിലുണ്ടായിരുന്നില്ല, അതിനാൽ പാൻ കാർഡ് ഇല്ല എന്നെഴുതി എന്ന ന്യായമാണ് പി സി ജോർജ് പറയുന്നത്. എന്താണ് ഈ വാർത്തയ്ക്ക് ശേഷം ജോർജിൻ്റെ തെരഞ്ഞെടുപ്പിന് സംഭവിച്ചത് എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാനാകും. വാരണാസിയിൽ മോദി മത്സരിക്കുന്നുണ്ട്. അങ്ങനെ മത്സരിക്കുമ്പോൾ വാരണാസിയിലെ പ്രധാനപ്പെട്ട സംഗീത കുടുംബമായ ബിസ്മില്ലാ ഖാൻ്റെ കുടുംബം അദ്ദേഹത്തെ പിന്തുണയ്ക്കും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ബി ജെ പി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ദേശാഭിമാനിയുടെ ഇന്ത്യ ലോകം പേജ് കാണുക. എല്ലാ പത്രങ്ങളും ഈ വാർത്ത പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. മോദിയെ പിന്തുണയ്ക്കില്ല എന്ന് ബിസ്മില്ലാ ഖാൻ്റെ കുടുംബം. ബി ജെ പിക്ക് അതുവഴി തിരിച്ചടി സംഭവിക്കുന്നു. ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കാനില്ല എന്ന് ഷെഹനായ് മന്ത്രികൻ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ്റെ കുടുംബം. നാമനിർദ്ദേശം സമർപ്പിക്കുമ്പോൾ ബിസ്മില്ലാ ഖാൻ്റെ കുടുംബം മോദിയെ പിന്താങ്ങുമെന്ന് പ്രചരിപ്പിച്ച ബി ജെ പി വൃത്തങ്ങൾക്ക് ഇത് കനത്ത തിരിച്ചടിയായി. ഞങ്ങൾ മോദിയെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല എന്ന് ആ കുടുംബം തന്നെ പറഞ്ഞിരിക്കുന്ന വാർത്തയാണ് ദേശാഭിമാനി നമുക്ക് തരുന്നത്. എൻ ഡി എ അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കുക? ഉമാഭാരതിയുടെ ഒരു നിരീക്ഷണം എല്ലാ പത്രങ്ങളും തന്നിട്ടുണ്ട്. എൻ ഡി എ അധികാരത്തിൽ വന്നാൽ വധേര ജയിലിൽ കിടക്കും എന്ന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ യാതൊരു സംശയവുമില്ലാതെ ഉമാഭാരതി പറയുന്നു. എൻ ഡി എ അധികാരത്തിലെത്തിയാൽ സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വധേരയെ തുറുങ്കിലടയ്ക്കുമെന്ന് ബി ജെ പി നേതാവ് ഉമാഭാരതി പറഞ്ഞു. പ്രതികാര നടപടിയൊന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്ന് എൻ ഡി എ പറയുന്നുണ്ടെങ്കിലും വധേരയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, ജയിലിൽ തന്നെയായിരിക്കും വധേരയുടെ സ്ഥാനം എന്ന് ഉമാഭാരതി പറയുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി സത്യത്തിൽ കൂട്ടിലടച്ച തത്തയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ മാധ്യമ സെക്രട്ടറിയായ സഞ്ജയ് ബാജു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഭരണമൊക്കെ നടത്തിയിരുന്നത് സോണിയാഗാന്ധിയായിരുന്നു അത്രേ. ഫയലെല്ലാം കണ്ടതിന് ശേഷം തുല്യം ചാർത്താൻ ഒപ്പിടാൻ മാത്രമാണ് പ്രധാനമന്ത്രിയുടെ ജോലിയായി ഉണ്ടായിരുന്നത്. റബ്ബർ സ്റ്റാമ്പായിരുന്നു പ്രധാനമന്ത്രിയെന്ന്. അങ്ങനെ വരുന്ന പക്ഷം അന്നെടുത്ത തീരുമാനങ്ങൾ, 2G കൽക്കരി ഖനി ഇടപാട്, ഇതൊക്കെ തന്നെ വലിയ ഇഷ്യൂ ആയി വരുമ്പോൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും സോണിയാഗാന്ധിക്ക് പോലും നാട്ടിൽ നിൽക്കാൻ കഴിയുമോ എന്ന സംശയം വരുന്നു. ഇപ്പോഴാകട്ടെ വഡോദരയ്ക്കും വധേരയ്ക്കും, ക്ഷമിക്കുക വധേരയ്ക്കും പ്രിയങ്കയ്ക്കും കൂടി നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ പുതിയ സർക്കാർ ഉണ്ടാക്കിയാൽ പിന്നെ അവശേഷിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന നെഹ്റു കുടുംബാംഗത്തിന് മാത്രമായിരിക്കും നാട്ടിൽ രാഷ്ട്രീയ രംഗത്ത് നിൽക്കാനാവുക എന്ന അവസ്ഥ ഉണ്ടായിക്കൂടുന്നില്ല. ഇ പി എഫ് പെൻഷൻ 1000 രൂപയാക്കി എന്ന് വാർത്തയുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത വന്ന സാഹചര്യത്തിലാണ് അത്തരം ഒരു വർധനവ് നടത്തിയത്. എന്നാൽ അതിൻ്റെ വിജ്ഞാപനം വൈകുന്നത് വഴി അതൊന്നും ഫലപ്രദമാകാൻ പോകുന്നില്ല എന്ന യഥാർത്ഥ സത്യം ദേശാഭിമാനി അതേ പേജിൽ നമുക്ക് തരുന്നു. ഇ പി എഫ് പെൻഷൻ വർധന കാത്തിരിപ്പ് ഇനിയും നീളും. ഇ പി എഫ് പദ്ധതിയിലെ കുറഞ്ഞ പെൻഷൻ 1000 രൂപയായി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പ്രാബല്യത്തിലാകാൻ 1 വർഷം വരെ വൈകിയേക്കും എന്നാണ് ദേശാഭിമാനി നിരീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വാഗ്ദാന പെരുമഴ നടക്കും, പക്ഷേ പ്രയോഗത്തിൽ അതൊന്നും ഉണ്ടാകില്ല എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. സുധീരൻ ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് മാത്രമല്ല, കോൺഗ്രസിനുള്ളിലെ അച്ചടക്ക രാഹിത്യത്തെക്കുറിച്ചും അച്ചടക്ക നടപടി എടുത്തു കളയുമെന്നുമൊക്കെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ദീപികയുടെ ഒന്നാം പുറം വാർത്ത എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ അത് ലീഡാക്കിയിരിക്കുകയാണ്. പാർട്ടി സർക്കാർ ഏകോപന സമിതി യോഗത്തിന് ശേഷം വി എം സുധീരൻ പറയുകയാണ് അച്ചടക്ക നടപടി ഉണ്ടാകും, വിജയസാധ്യത ഒരു സീറ്റിൽ പോലും തള്ളിക്കളയാനാവില്ല, ട്രഷറി ഇടപാടുകൾ ബാങ്കുകളിലേക്ക് മാറ്റിയ നടപടി വിലയിരുത്താൻ സർക്കാരിനോട് കെ പി സി സി നിർദ്ദേശിച്ചു. വാർത്തയുടെ വിശദാംശങ്ങൾ ദീപികയുടെ ഒന്നാം പുറം തരുന്നത് ഇപ്രകാരമാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി വിലയിരുത്തിയ ശേഷം അനന്തര നടപടികൾ എടുക്കുമെന്നും
അക്കൂട്ടത്തിൽ അച്ചടക്ക നടപടികൾ ഉണ്ടാവുമെന്നും കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന പാർട്ടി സർക്കാർ ഏകോപന സമിതി യോഗത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് യു ഡി എഫിൻ്റെ ശുഭാപ്തി വിശ്വാസം വർദ്ധിച്ചുവെന്നും വിജയസാധ്യത ഒരു സീറ്റ് പോലും തള്ളിക്കളയാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തതായാണ് ദീപികയുടെ ലീഡ് വാർത്ത നമ്മോട് പറയുന്നത്. കോൺഗ്രസ്സുകാർ കരുതിയിരിക്കുക നടപടിക്ക് വിധേയമാകേണ്ടി വരും എന്നാണ് അവരുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. മോദിയുടേത് ഒരു ശൈശവ വിവാഹമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ യശോദാബെന്നുമായുള്ള വിവാഹത്തിന് നിയമപ്രാബല്യമൊന്നും ഇല്ല എന്നും 17 വയസ്സിൽ നടന്ന ഒരു കഥയില്ലായ്മയായി അത് തള്ളിക്കളഞ്ഞാൽ മതിയെന്നും കുടുംബാംഗങ്ങൾ തേർന്ന് നടത്തിയ ഒരു കാര്യം മാത്രമായിരുന്നു അതൊന്നുമൊക്കെയാണ് ഇതേവരെ മോഡിയെയും അതുപോലെ തന്നെ യശോദാബെന്നിനെയും സംബന്ധിച്ച വാർത്തകൾ നമുക്ക് ലഭിച്ചിരുന്നത് എങ്കിൽ മറ്റൊരു പത്രത്തിനും ലഭിക്കാത്തതോ നമുക്ക് നൽകാത്തതോ ആയ ഒരു ചിത്രം ഇന്ന് ജനയുഗം 1-ാം പേജിൽ തന്നിട്ടുണ്ട്. വളരെ ഗൗരവതരമായൊരു പ്രമേയത്തെ അന്വേഷണാത്മകമായി സമീപിക്കുന്നു ഈ ചിത്രമെന്ന് പറയാതെ വയ്യ. ആ ചിത്രത്തിന് ഒരു തലവാചകമുണ്ട്, മിസ്റ്റർ മോഡി ഇതാണോ ശൈശവ വിവാഹം എന്ന ശീർഷകത്തിൽ. ആ ചിത്രത്തിൽ കാണുന്ന മോദിയെയും യശോദാബെന്നിനെയും കാര്യമായി നാം ഒന്ന് നോക്കുക, നിങ്ങൾക്കും ആ ചിത്രം കാണാൻ കഴിയും. നരേന്ദ്രമോദിയും യശോദാബെന്നും തമ്മിലുള്ള വിവാഹവേളയിലെ ചിത്രമാണ് തന്നിരിക്കുന്നത്. 17 വയസ്സേ മോഡിക്ക് അന്നുണ്ടായിരുന്നുള്ളൂ എന്നും യശോദാബെന്നിന് 16 വയസ്സായിരുന്നു എന്നും പറയുമ്പോൾ ഈ ചിത്രത്തിലെ മോഡിയെയും യശോദാബെന്നിനെയും കാണുക, അവർക്ക് 17-ഉം 16-ഉം വയസ്സല്ല, മറിച്ച് അവർ പ്രായപൂർത്തിയായ ആളുകൾ എന്ന് കൃത്യമായും തെളിയിക്കുന്ന ചിത്രമാണിത് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ആളുകൾ എന്ന നിലയ്ക്ക് ഉഭയസമ്മതിപ്രകാരം നടത്തിയ വിവാഹം ഔദ്യോഗികമായി അംഗീകരിക്കേണ്ട ഔപചാരികമായ വിവാഹമായിരുന്നു അവരുടേത് എന്ന് വരുമ്പോൾ ഇത് ഒരു കൗമാര കഥയില്ലായ്മയല്ല എന്ന് വരുമ്പോൾ പിന്നെ എന്തേ പിരിഞ്ഞ് താമസിച്ചു, എന്താണ് അതിന് കാരണം എന്നൊക്കെ എന്നതിലേക്കുള്ള അന്തർഗതങ്ങളിലേക്ക് ഈ വാർത്താചിത്രം സഞ്ചരിക്കാനിടയുണ്ട്. ജനയുഗം ഉചിത ഭംഗിയോടെ അത് 1-ാം പേജിൽ തന്നിരിക്കുന്നു. ഇന്നലെ സർക്കാർ കെ പി സി സി ഏകോപന സമിതി യോഗം 418 ബാറുകളുടെ ലൈസൻസ് പുതുക്കുന്ന കാര്യം അജണ്ടയിൽ ഉണ്ടായിരുന്നെങ്കിലും തർക്കം തുടരുന്നു, അതേ സംബന്ധിച്ച് തീരുമാനങ്ങളായില്ല. ദേശാഭിമാനി ആ വാർത്തയാണ് ലീഡാക്കിയിരിക്കുന്നത്. സർക്കാരും കെ പി സി സിയും 2 തട്ടിൽ, ബാറിൻ്റെ തർക്കം തീരുന്നില്ല. എന്തുകൊണ്ട് തർക്കം തീരുന്നില്ല? വി എം സുധീരനു മറുപടി പറയേണ്ടി വരും. ഏതായാലും ഇത് ഒരിക്കൽ കൂടി ചർച്ച ചെയ്യാൻ ഒരു ദിവസം മാറ്റിവെച്ചിരിക്കുന്നു. അതിനുള്ള അണിയറ രഹസ്യങ്ങൾ എന്ത് എന്നാണ് ദേശാഭിമാനി ഈ ലീഡ് വാർത്തയിൽ നിരീക്ഷിക്കുന്നത്. അതിലേക്ക് സഞ്ചരിക്കുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക്.